പത്തനംതിട്ടയിൽ അവസാനഘട്ട പര്യടനങ്ങളാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉള്ളത്. നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ TM തോമസ് ഐസക് ആണ്. ഇപ്പോൾ ഒരു മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് കലാശക്കൂട്ടിനെ, അത് കഴിഞ്ഞാൽ പിന്നെ മൗന പ്രചരണമായി, പിന്നീട് പോളിംഗ് ബൂത്തിലേക്ക്. എന്താണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നിന്ന് മാറിപ്പോഴേക്കുള്ള പ്രതീക്ഷ കൂടിയോ എന്താണ്? ഉറപ്പായും ജയിക്കുന്നു. ഈ ക്യാമ്പയിൻ്റെ ഒരു മാസം മുമ്പ് വരെ ഏതാണ്ട് തുല്യമായിരുന്നു. ചില അഭിപ്രായ സർവേകൾ UDFന് നേട്, ഞങ്ങൾ നടത്തിയ ചില പഠനങ്ങൾ നമുക്ക് ലീഡ്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഭൂരിപക്ഷവും ഇന്ന ആൾക്കാരിക്കും എന്ന് പറയാനാവില്ല. എന്നാൽ ഇന്ന് സ്ഥിതി വിശേഷം മാറി. ഇപ്പോൾ ക്യാമ്പയിൻ അവസാനിപ്പിക്കുമ്പോൾ LDF നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് ജയിക്കും. ഇത്തവണ പത്തനംതിട്ട LDFന്. എന്താണ് അപ്പോൾ ഇത്തൊരു ഉറച്ച ഒരു പ്രതീക്ഷയിലേക്ക് എത്തുമ്പോൾ എന്താണ് അതിലേക്ക് ഒരു കാരണം, എന്താണ് പറയുക? നോക്കൂ, ഇത് ഉറച്ച UDF മണ്ഡലം എന്നൊക്കെ ഉള്ള പഴങ്കഥയാണ്. ഇവിടെ 7 നിയമസഭാ മണ്ഡലങ്ങളും LDFൻ്റെതാണ്. എന്നാൽ ലോക്സഭ വരുമ്പോൾ UDF നോട്ട് ചെയ്യും. ആരാ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്വിങ് ചെയ്യുന്നത്? ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി, 2 പെന്തക്കോസ്തൽ സമൂഹങ്ങൾ, പിന്നെ CSI തുടങ്ങിയിട്ടുള്ള ദളിത് ക്രൈസ്തവ സമൂഹത്തിനും ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം കാണാൻ പറ്റും. അപ്പം ഇതാണ് വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാക്കുന്നു. ഇത്തവണ ഇത് നേരെ മറിഞ്ഞിരുന്നു. ഇത്തവണ ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ നിയമസഭയിലൊന്നും ഇങ്ങനെ വോട്ട് ചെയ്തു, അതുപോലെ LDF വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്ന ഉറച്ച് വിശ്വസിക്കുന്നത്. ഈ സ്വിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ NDAക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ 3 തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായിട്ട് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണയായിരുന്നു ഏറ്റവും വലിയ ഒരു വോട്ട് ലഭിച്ചത്. അപ്പോൾ ഇത്തവണ അത്തരത്തിലൊരു വോട്ട് ലഭിക്കുമോ? അങ്ങനെ ലഭിക്കില്ലെങ്കിൽ അത് LDFലേക്ക് വരും ആ വോട്ടുകളൊക്കെ? ഇല്ല, അത് ഇതിനകം തന്നെ ഫാക്ടറിങ് ചെയ്ത് കഴിഞ്ഞു. 29% വോട്ട് കൂടെ 2019 കിട്ടി. അത് കഴിഞ്ഞ നിയമസഭയിൽ 16%. അപ്പോൾ ഈ BJPയുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നൊരു പ്രസക്തമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞ്, എന്നിട്ടാണ് 7 LDF ജയിച്ചത്. ഇനിയിപ്പോൾ ചിലപ്പോൾ 2-3% വോട്ട് ഇനി കൂടി കിട്ടിയേക്കാം. എൻ്റെ അപ്പുറത്തേക്കൊന്നും പോകത്തില്ല. അതുകൊണ്ട് BJP വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊന്നും എനിക്ക് വേവലാതി ഉണ്ടാക്കുന്ന കാര്യമേ അല്ല. അത് ബാധിക്കില്ല തെരഞ്ഞെടുപ്പ്? ഏയ് ഇല്ല, കാരണം ഇത് വന്നു കഴിഞ്ഞു. വന്ന് അതാക്കാരും മറന്നു പോണത്, ഇടയ്ക്കൊരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു നിയമസഭ, അക്കാര്യം മറന്നു പോകുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് UDF ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്, കള്ളവോട്ട് പരാതി എന്നുള്ളതാണ്. അതായത് LDFൻ്റെ ജനപ്രതി MLA നേതൃത്വത്തിൽ ഒരു സ്ഥലത്ത് യോഗം കൂടുന്നു, കള്ളവോട്ട് നടത്താൻ വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അടക്കം അടിക്കുന്നു. വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഗുരുതരമായ ആരോപണം, ഗുരുതരമായിട്ട് തന്നെ ആക്ഷേപം നൽകി. ഇതൊക്കെ തടയട്ടെ, അദ്ദേഹം സത്യം പറയട്ടെ. പരാജയ ഭീതി എന്ന അനിവാര്യമായ തോൽവിക്ക് ഇപ്പോഴേ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ. ഏതായാലും ശക്തമായിട്ടതെല്ലാം തെളിവെല്ലാം കണ്ടു കിട്ടിയല്ലോ. അദ്ദേഹം പരാതിപ്പെടട്ടെ, തടയട്ടെ, എൻ്റെ പിന്തുണ കൂടി അതിനുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. പിന്നെ അല്ലേ, മാത്രമല്ല ഞാൻ പിന്തുണയും സഹായവും നൽകാമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ തുടർച്ചയായിട്ട് ED ഒരു അന്വേഷണങ്ങൾ വന്നിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ അനിലാനടിക്ക്, അതായത് BJPയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ആരോപണമായിരുന്നു ദല്ലാൽ നന്ദകുമാറിനെ പോലെ ആൾ വരുന്നു. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിൽ ആരോപണങ്ങളും അതുപോലെ തന്നെ ഈ അന്വേഷണങ്ങളും ബന്ധപ്പെട്ട് കുറേ വന്നൊരു മണ്ഡലമാണ് വന്നിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന്? അനിൽ ആന്റണി അത് വിശദീകരിക്കും, ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. അനിൽ ആന്റണി വിശദീകരിക്കണം. അനിൽ ആന്റണി ആൻഡോയ്ക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട്. അത് ആൻഡോയും പറയാൻ ബാധ്യസ്ഥരാണ്. രണ്ടുപേരും പത്രക്കാരുടെ കാര്യത്തൊന്നും പത്താൻ പറഞ്ഞ കാര്യമില്ല. അവരന്യോന്യം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് അവർ കൃത്യമായ വിശദീകരണം നാട്ടുകാർക്ക് കൊടുക്കണം. എന്തായാലും പത്തനംതിട്ടയിൽ ഒരു വലിയ വിജയം തന്നെ സ്വന്തമാക്കുന്നതാണ് കരുതുന്നത്. ഓ, ഉറപ്പല്ലേ ജയിക്കും? ഉറപ്പാണ്, ഞാൻ കൂടല്ലേ. എന്തായാലും പത്തനംതിട്ടയിൽ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകും. ഇത്തവണ പത്തനംതിട്ട LDFനൊപ്പം ഉണ്ടാകും എന്നൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് LDF സ്ഥാനാർത്ഥി നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. സച്ചിൻ ജജിക്കൊപ്പം അഖിൽ K മീഡിയ 1.